ക്ലബ് വാസിയായിരുന്നു ഒരു കാലത്ത്. പിന്നെ ആരോഗ്യമൊക്കെ പോയപ്പോഴാണ് ക്ലബിൽ നിന്നും വരാതായത്. പ്രമുഖനായ ചലച്ചിത്ര രംഗത്തൊട്ടും വിസ്മരിക്കാൻ കഴിയാത്ത ഏതാണ്ട് 650 സിനിമകൾ അഭിനയിച്ച് മലയാള സിനിമയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ ബഹുമാന്യ ടി പി മാധവൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക. അന്നത്തെ കാലത്ത് അത്രയും ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം വന്ന് അനേക വർഷം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരുപാട് ക്യാരക്ടർ റോളുകളും അതുപോലെ കോമഡി പല പടങ്ങളും കോമഡി സീൻസും ഒക്കെ ചെയ്ത് അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞ ഒരു നടനാണ്. പ്രിയപ്പെട്ട മാധവൻ ചേട്ടൻ്റെ വേർപാടില്ല സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വളരെയധികം ദുഃഖിക്കുന്നൊരു കാര്യത്തിൽ. കാരണം അദ്ദേഹം സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധു. അദ്ദേഹത്തിൻ്റെ ബന്ധു എന്ന് പറയാൻ സിനിമയും സിനിമാക്കാരും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളും സിനിമയിൽ ജോലി ചെയ്യുന്നവരും മാത്രമായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് രക്തബന്ധത്തിലുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ മുഴുവൻ അനേക വർഷമായി ഞാനൊരു 25 വർഷമായിട്ട് എനിക്ക് മാധവൻ ചേട്ടനെ അറിയാം. 25 അതിൽ 25-ലധികമായി. എങ്കിലും ഞാൻ സിനിമ വന്ന കാലം മുതൽ അദ്ദേഹമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ അദ്ദേഹം അമ്മയുടെ സെക്രട്ടറി ആയിരുന്നു വളരെ കാലം. അതിലുപരി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം പത്തനാപുരത്തായിരുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. മഹാഗാന്ധി ഭവനിലെ ഒരു പ്രധാന കാരണവരെ പോലെ അവിടെ അദ്ദേഹം ജീവിച്ചിരുന്നു. സന്തോഷത്തോടെയാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞിരുന്നത്. ഒരുപാട് ജനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു. അതൊക്കെ എന്നോട് പറയുമായിരുന്നു. കാരണം ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് കുറേ ആളുകളെ മനസ്സിലാക്കാനും. അപ്പോൾ അവിടെ വന്ന് അദ്ദേഹം താമസിക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരൊക്കെ അവിടെ വരുന്നവരായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ചലച്ചിത്ര ലോകത്തിനപ്പുറത്തേക്ക് ഒരു വർണ്ണപ്പകിട്ട് ഉള്ളൊരു ലോകത്തുനിന്ന് അദ്ദേഹം ആ ഗാന്ധി ഭവനിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയും, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആളുകളുടെ ശരിയായ സ്നേഹവും കാര്യങ്ങളും മനസ്സിലാക്കിയത്. എന്തുകൊണ്ടും മാധവൻ ചേട്ടനൊരു അടുപ്പം കൊണ്ടായിരിക്കാം മാധവൻ ചേട്ടന് അവിടെ തന്നെ വന്ന് പത്തനാപുരത്ത് തന്നെ താമസിച്ചു. അദ്ദേഹം അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം വേർപെട്ട് പോയത്. അദ്ദേഹം ഈ സിനിമയെ ഒരുപാട് സ്നേഹിച്ച ആളാണ്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അത് ഒരുപക്ഷെ സിനിമയിലേക്കും മറ്റും പോകുന്നതിന് താല്പര്യമില്ലാത്തൊരു കുടുംബത്തിൽ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉന്നതമായ ജോലി ചെയ്തിരുന്ന ആൾ അതെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ബഹുമാനായ മധുസാറിൻ്റെ കൂടെ സിനിമയിലേക്ക് വരികയാണ്. മധുസാറിനെ പരിചയമുള്ളവർ വരില്ല, അങ്ങനെ അദ്ദേഹമാണ് ആദ്യം അഭിനയിക്കാൻ ചാൻസ് കൊടുക്കുന്നത്. അങ്ങനെ വന്നു പിന്നെ അദ്ദേഹം സിനിമയുടെ ഭാഗമായി മാറി ഇന്ന് വരെയും മരിക്കും വരെയും ടി പി മാധവൻ ചേട്ടൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ കാണുമ്പോഴെല്ലാം സംസാരിക്കുന്ന വിഷയങ്ങൾ സിനിമയെക്കുറിച്ച് മാത്രമാണ്. ആ സിനിമയെ അത്രത്തോളം സ്നേഹിച്ചു. അന്നത്തെ കാലത്ത് അത്രയും ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം വന്ന് അനേക വർഷം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരുപാട് ക്യാരക്ടർ റോളുകളും അതുപോലെ കോമഡി പല പടങ്ങളും കോമഡി സീൻസും ഒക്കെ ചെയ്ത് അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞ ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. അദ്ദേഹത്തെ ഒരു ഫ്രെയിമിലെങ്കിലും കണ്ടിട്ടുള്ള എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ ഞാനും പറഞ്ഞു. ഓക്കെ
സൂപ്പർ സീനിയറാണ്. അപ്പം എപ്പോൾ കണ്ടാലും ഈ പറഞ്ഞ മാതിരി ഒന്ന് കളിയാക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ള ക്ലബ്ബിലൊക്കെ വെച്ചാണ്, എറണാകുളത്ത് പോകുമ്പോൾ ലോട്ടസ് ക്ലബ്ബിലും. ഇത് ഒരു ക്ലബ്ബ് വാസിയായിരുന്നു ഒരു കാലത്ത്. പിന്നെ ആരോഗ്യമൊക്കെ പോയപ്പോഴാണ് ക്ലബ്ബിലൊന്നും വരാതായത്. ചിരട്ടി കളിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അതൊക്കെ തന്നെയാണ് ഓർമ്മ. ഞാൻ അധികം സിനിമയിലൊന്നും പുള്ളിയായിട്ട് അഭിനയിച്ചിട്ടില്ല. ഞാൻ ഒരു സിനിമയിലും ഒറ്റേ ഉള്ളൂ. നല്ല മനുഷ്യനായിരുന്നു. ആ അപ്പോൾ ഓരോരുത്തരുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. നാളെ എനിക്കെന്താണ് വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ചിലപ്പോൾ ഗാന്ധി ഭവനിലായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ആരുടെ അത്ര.
Thank you.
പ്രമുഖനായ ചലച്ചിത്ര രംഗത്തൊട്ടും വിസ്മരിക്കാൻ കഴിയാത്ത ഏതാണ്ട് 650 സിനിമകൾ അഭിനയിച്ച് മലയാള സിനിമയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ ബഹുമാന്യ ടി പി മാധവൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും കേരളത്തിലെ സിനിമാ രംഗത്ത് പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും സർക്കാരിൻ്റെ മുമ്പിലും എത്തിക്കുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ച ഒരു കലാകാരനായിരുന്നു ടി പി മാധവൻ. ജീവിതത്തിൻ്റെ വസന്തകാലങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതിനുശേഷം കുറേ നാൾ ഗാന്ധിഭവന്റെ അംഗമായി അദ്ദേഹം ജീവിത യാത്ര തുടങ്ങി. ഏതാണ്ടൊരു 10 സന്ദർഭങ്ങളെങ്കിലും ഗാന്ധിഭവനിൽ പോയി ബഹുമാനായ ശ്രീ ടി പി മാധവനെ കാണാനും സമയമെടുത്ത് സംസാരിക്കാനും കഴിഞ്ഞ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ കാഴ്ചയിലും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും താൻ സഞ്ചരിച്ച വഴികളെക്കുറിച്ചും നിരാശയില്ലാതെ പ്രതിപാദിക്കുന്ന ഒരു നല്ല കലാകാരനെയാണ് ഈ കാണാൻ കഴിയുന്നത്. ഞാൻ ആദ്യം ഗാന്ധിഭവനിൽ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാനായി എത്തിയ വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട മാധവൻ ചേട്ടൻ. ഞാനന്ന് അദ്ദേഹത്തെ ആദ്യമായി കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മലയാള സിനിമാ രംഗത്ത് ഇത്ര അതുല്യമായ ഒരു നടൻ എങ്ങനെ ഗാന്ധിഭവനിലെത്തി എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പല കാരണങ്ങളാൽ അവിടെ എത്തിയെങ്കിലും ഏറ്റവും സന്തുഷ്ടനായി ഗാന്ധിഭവനിലെ ദിവസങ്ങൾ നിമിഷങ്ങൾ ചെലവഴിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ മലയാള സിനിമയിലോ മലയാളത്തിൻ്റെ വിവിധ മേഖലകളിലോ ഇത്രമാത്രം ക്രിയാത്മകമായി പ്രവർത്തിച്ച ഒരു വ്യക്തി വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചയും താഴ്ചയും കണ്ടൊരു വ്യക്തി മറ്റൊരാളുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവസാന നിമിഷം വരെയും സന്തോഷവാനായിരുന്നു. എന്നാൽ തൻ്റെ വഴികളെക്കുറിച്ച് എന്തും ചിന്തിക്കുകയും ചെയ്ത ഒരു മഹാവ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് ചലച്ചിത്ര ലോകത്ത് തീരാനഷ്ടമാണ്. അദ്ദേഹം
നൽകിയ എല്ലാ സേവനങ്ങളെയും എല്ലാ നന്മകളെയും അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന ഒരിക്കലും മലയാള ചലച്ചിത്രവും മറക്കില്ല, കേരള ജനത മറക്കില്ല. അതുല്യനായ നടൻ, കലാകാരൻ, സംഘാടകൻ, സാംസ്കാരിക നായകൻ, ഒരു കലാരംഗത്തെ ഒരു പ്രതിഭ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനങ്ങളും ഞാൻ ഓർക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് വേണ്ടിയുള്ള അനുശോചനം ദുഃഖം അറിയിക്കുന്നു. എല്ലാ ഔദ്യോഗിക ബഹുദുകളും കൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഭാരത് ഭവനിൽ ചലച്ചിത്ര അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള യാത്ര വഴി ചൊല്ലുന്നു. എല്ലാ ആദരാഞ്ജലികളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ പര്യവസാനിക്കുന്നു.